This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. Kingdom on Glory Ministries in the 24th സൂം ക്ലാസ്സിലേക്ക് ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചില നെഗറ്റീവ് ഇമോഷൻസ് നമ്മളെ നിത്യതയിൽ നിന്നും നിത്യതയുടെ ഓട്ടത്തിൽ നിന്നും അതിൻ്റെ സ്പീഡിൽ നിന്നും നമ്മളെ തടുക്കുന്ന ചില വിഷയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ഭയം എന്ന വിഷയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മളൊരു വചനം കണ്ടു. ആദ്യമേ നമ്മളിതിനെല്ലാം ആധാരമായിട്ടുള്ളൊരു വചനത്തെ കണ്ടു. മത്തായിയുടെ സുവിശേഷം 22:37 മുതൽ നമ്മൾ കണ്ടു. കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, ഒരു പുരോഹിതൻ ചോദിക്കുകയാണ് ഏറ്റവും വലിയ കമാൻഡ് കൽപ്പന ഏതെന്നുള്ളത്. അപ്പം കർത്താവിൻ്റെ ആ ഉത്തരത്തെ ആശ്രയിച്ചാണ്, ആ ഉത്തരവാണ് നമ്മളെ ഇതുവരെ കൊണ്ടുവന്നത്. അതായത് എൻ്റെ ദൈവമായ പിതാവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. അതൊന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഇതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് എല്ലാവിധമായ രോഗങ്ങളുടെയും തകർച്ചകളുടെയും ബന്ധനങ്ങളുടെയും എല്ലാം മൂല കാരണം എല്ലാ വിഷയങ്ങളും ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു. കാരണം ഇവിടെ മൂന്ന് കൽപ്പനകളാണുള്ളത്: ദൈവത്തെ സ്നേഹിക്കുക, നമ്മെ തന്നെ സ്നേഹിക്കുക, നമ്മുടെ അയൽക്കാരനെ മറ്റുള്ളവരെ സ്നേഹിക്കുക. ഇവിടെ മൂന്ന് കൽപ്പനകൾ നമ്മൾ കണ്ടു. ആ മൂന്ന് കൽപ്പനകളിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് കണ്ടു. ആ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാം കണ്ടു. രണ്ടാമതായിട്ട് നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കുന്ന വിഷയം കാണുകയാണ്. അപ്പം നമ്മെ തന്നെ സ്നേഹിക്കാൻ മേലാതെ പിതാവായ ദൈവം നമ്മളെ എങ്ങനെ കണ്ടോ അതുപോലെ നമ്മൾ കാണുന്നതിന്, നമ്മെ തന്നെ കാണുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾ, നമ്മുടെ ദേഹിയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഭയം എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് നമ്മളിന്ന് പിശാചിനെയുള്ള ഭയം എന്ന വിഷയം നമ്മൾ കാണുകയാണ്. ഒരുപാട് മനുഷ്യർക്കും ധാരാളം പേർക്കും പിശാചിനെ ഭയമാണ്. അത് ചെറുപ്പം മുതൽ പല മാതാപിതാക്കളും പല ഗ്രാൻഡ് പേരൻസും പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ് പിശാച്. അത് പലരോട് സംസാരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയുന്ന ചെറുപ്പം മുതൽ പേടിപ്പിക്കുന്ന, അതിന് ചില പേരുകളോട് കൊടുക്കും, പക്ഷെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പിശാചായിട്ട്. സോ അങ്ങനെ ആ പിശാചിനെയുള്ള ഭയവുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ നമുക്ക് അതിനെപ്പറ്റി നമ്മളിന്ന് കാണുകയാണ്. അതിൽ നിന്ന് നമ്മൾ മോചനം നേടണം. നമ്മൾ ആരെന്നുള്ള, ഇനി നിങ്ങൾക്ക് പിശാചിനെ ഭയമില്ലെങ്കിൽ പോലും നമ്മൾ ആരെന്നുള്ളത് അറിയാതിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അതോറിറ്റി നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നു, അധികാരം നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണ്. സോ നമുക്കിവിടെ ഒരു വാക്യം കാണാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:15. കൊലോസ്യർ 2:15 നമ്മൾ കാണുകയാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ, അതായത് സാത്താൻ്റെ കാര്യമാണ് പറയുന്നത്, അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇവിടെ നാലായിട്ട് അതിനെ ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. ഒന്നാമതായിട്ട് വാഴ്ചകളും അധികാരങ്ങളും, രണ്ടാമത് ആയുധവർഗം വെപ്പിച്ചു, മൂന്ന് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, നാല് അവരെ പരസ്യ കാഴ്ചയാക്കി. ഇതിൽ ഒന്നാമത്തെ നമ്മളിപ്പം കാണും, 2, 3, 4 നമ്മൾ അത് കഴിഞ്ഞിട്ട് കാണുന്നതായിരിക്കും. വാഴ്ചകളും അധികാരങ്ങളും, ഇത് ലൂക്കോസിൻ്റെ സുവിശേഷം 10:19 വാക്യങ്ങളിൽ പാമ്പുകളും തേളുകളും എന്ന് പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും
ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അവിടെ ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. സോ അവിടെ പാമ്പുകളും തേളുകളും എന്ന് പറയുന്നു. എഫേസ്യർ 6:12 അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളെ ദുഷ്ടാത്മ സേനകൾ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം തന്നെ സാത്താൻ്റെ രാജ്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അവിടെയുമുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ പോലീസിൽ ഹൈജ് തൊട്ട് താഴോട്ട് ഇങ്ങനെ പല ഇത് വന്ന് പോലീസുകാരൻ വരെ വരുന്ന ആ ഒരു എന്താ പറയുന്ന സ്ഥാനങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ അവിടെയുമുണ്ട് സുപ്രീം ലീഡറും കേണലും പട്ടാളക്കാരനും എല്ലാം. സാധാ പട്ടാളക്കാരന് അതിൽ കൂടിയവർ ഇതെല്ലാം ഉണ്ട്. പല ഗ്രേഡിലുള്ള ആ ഗ്രേഡിനെ കാണിക്കുന്നതാണ് വാഴ്ചകളും അധികാരങ്ങളും, അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനകൾ, ഇതെല്ലാം തന്നെ ഈ വാക്കുകളെല്ലാം തന്നെ സാത്താൻ ഉപയോഗിക്കുന്നു. നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിനെ ഒന്നും അറിയേണ്ട കാര്യമില്ല. കാരണം അത് അവനല്ല നമ്മുടെ വിഷയം, ക്രിസ്തുവാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ നമ്മൾ കാണുന്നില്ല. നമ്മൾ അതെല്ലാം തന്നെ സാത്താനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ പണ്ടത്തെ റോമ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്ന ഒരു പതിവ്, അവിടെ ഉണ്ടായിരുന്ന ഒരു പതിവ്, അതിനെ വയ ട്രയംഫിലിസം എന്നാണ് പറയുന്നത്. ട്രയംഫിലിസം മലയാളത്തിൽ പറഞ്ഞ വിജയത്തിൻ്റെ വഴി. അതായത് എൻ്റെ ലാപ്ടോപ്പ് ശരിയല്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ എൻ്റെ സ്ലൈഡ്സ് കാണിക്കാൻ ഒക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാമായിരുന്നു. VIA ട്രയംഫിലിസം, TRIUMPHALISM. അതായത് ഒരു രാജാവ് യുദ്ധത്തിൽ ജയിച്ചു എന്നിരിക്കട്ടെ, ആ രാജാവും സേനാധിപനും പട്ടാളക്കാരും ഇവരെല്ലാം മടങ്ങി വരുന്ന ആ വരവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് ഒരു പ്രത്യേകതയുണ്ട്. ആ അവർക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത ഞാൻ വിവരിക്കാൻ പോവുകയാണ്. ആദ്യമേ വരുന്നത് ഗായക സംഘമാണ്. എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുമായിട്ട് ഗായക സംഘം വരും. അവിടെ അപ്പം അവിടെ ദേശത്തിലെ ജനം മുഴുവൻ അറിയുന്നു. അന്ന് ജനത്തെ അറിയിക്കാനായിട്ട് ഇതൊക്കെ എല്ലാ മാർഗങ്ങളുള്ളൂ. അവർ വലിയ കൊട്ടും കുറവയുമായിട്ട് വരുമ്പോൾ ദേശത്തിലെ ജനം മുഴുവൻ അറിയുന്നു. അതിൻ്റെ കൂടെ ആ ഗായക സംഘത്തിൻ്റെ പുറകെ വരുന്നത് നർത്തകികളാണ്. അവരുടെ കയ്യിൽ സുഗന്ധദ്രവ്യങ്ങളുണ്ട്. അപ്പം ദേശം മുഴുവൻ മണം, ആ സുഗന്ധം അങ്ങെത്തുന്നു. ഇതറിയുന്ന അവർക്കറിയാം, ജനത്തിനറിയാം, യുദ്ധം ജയിച്ചു, ജയാളിയായി രാജാവ് വരുന്നുണ്ട്. അവരന്നേരം കൊട്ടാരത്തിലേക്കുള്ള വഴിയുടെ രണ്ട് സൈഡിലുമായിട്ട് ജനം ഓടിക്കൂടും ഇവരെ കാണാനായിട്ട്. ഇനിയും ഇവർ വരുന്ന ഇവരുടെ പുറകിൽ, ഈ നർത്തകികളുടെ പുറകിൽ വരുന്നത് 4 വെള്ളക്കുതിര വലിക്കുന്ന രഥത്തിൽ ആ വിജയശ്രീലാളിതനായ രാജാവ് വലത്ത് കയ്യിൽ കുരുത്തോല, വിജയത്തിൻ്റെ അടയാളമായ കുരുത്തോല, ഇടത്ത് കയ്യിൽ ചെങ്കോല, അധികാരത്തിൻ്റെ അടയാളമായ ചെങ്കോല, ഇത് രണ്ടും പിടിച്ച രാജാവ് 4 വെള്ളക്കുതിര വലിക്കുന്ന രഥത്തിൽ വരുന്നു. ഇനി അതിൻ്റെ പുറകിൽ സേനാധിപന് ഇതുപോലെ തന്നെ 4 വെള്ളക്കുതിര വലിക്കുന്ന രഥത്തിൽ സേനാധിപതി, അത് കഴിഞ്ഞ് അതിൻ്റെ പുറകിൽ കുമാരന്മാരും സേനാധിപൻ്റെ മക്കളും എല്ലാം ഇതുപോലെ തന്നെ അവരവരുടെ രഥത്തിൽ, പിന്നെ അവരുടെ പുറകിൽ വിജയിച്ച സൈന്യം, അതിൻ്റെ പുറകിൽ തോറ്റ രാജാവ്, സൈന്യാധിപന്, സൈന്യം, ഇവരെല്ലാം. ഒരുത്തരുടെ കയ്യിലും ആയുധമില്ല, എല്ലാവരുടെയും ആയുധം പിടിച്ചെടുത്തു. അവരെ പൂർണ്ണ നഗ്നരായിട്ട്, ഉടുതുണിയില്ലാതെ പൂർണ്ണ നഗ്നരായിട്ട് ചങ്ങലയാൽ ഈ മുമ്പിലുള്ള രഥത്തേലോട്ട് കെട്ടി വലിച്ചോണ്ടാണ് ഈ രാജാവും തോറ്റ രാജാവും സൈന്യാധിപനും
അതിൻ്റെ പുറകെ ബാക്കിയുള്ള ആ തോറ്റ സൈന്യങ്ങളും വരുന്നു പൂർണ്ണ നഗ്നരായി. ഇനിയും അവസാനത്തെ ഒരു ചടങ്ങുണ്ട്. കൊട്ടാരത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ അവർ എത്തൻ്റെ സ്ഥലത്ത്, കൊട്ടാരമാണോ എന്തോ, അവരെത്തൻ്റെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന ഒരു പതിവുണ്ട്. അതായത് ഈ തോറ്റ രാജാവിനെ കുനിപ്പിച്ച് നിർത്തിയിട്ട് സൈന്യാധിപൻ തൻ്റെ കാല് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വെക്കും. അതായത് പരിപൂർണമായിട്ടുള്ള വിജയമാണ് അവിടെ കാണിക്കുന്നത്. വിജയിച്ച സൈന്യാധിപൻ തോറ്റ രാജാവിൻ്റെയും സൈന്യാധിപൻ്റെയും കഴുത്തിൽ അവരെ കുനിപ്പിച്ച് നിർത്തിയിട്ട് അവരുടെ കഴുത്തിൽ തങ്ങളുടെ കാല് വെക്കുന്നു. ഇത് ഈ ഒരു ഇത് നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ ഒക്കും. യോശുവ തൻ്റെ സൈന്യാധിപന്മാരെ കൊണ്ട് തോറ്റ സൈന്യത്തിൻ്റെ കഴുത്തിൽ, രാജാക്കന്മാരുടെ തലയിൽ കഴുത്തിൽ കാല് വെപ്പിച്ചായിരുന്നു. ഇനിയും പഴയ നിയമകാലത്ത് നമ്മളത് മുമ്പോട്ട് പോകുന്നതിന് മുമ്പ്, പഴയ നിയമകാലത്ത് സാത്താൻ്റെ ആയുധങ്ങൾ, സാത്താൻ്റെ ആയുധവർഗം വെപ്പിക്കുമായിരുന്നല്ലോ. അപ്പോൾ ആയുധങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് വേണം മുമ്പോട്ട് പോകാനായിട്ട്. പഴയ നിയമകാലത്ത് അത് രോഗമാകാം, എല്ലാ നെഗറ്റീവായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന രോഗം, പ്രിമച്യൂർഡെത്ത്, നമ്മൾ സമയത്ത് അത് സമയം കാലമാകുന്നതിന് മുമ്പുള്ള, പ്രായമാകുന്നതിന് മുമ്പുള്ള മരണം, പകർച്ചവ്യാധികൾ, യുദ്ധം, ദാരിദ്ര്യം, മക്കളില്ലാതിരിക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് ആവർത്തന പുസ്തകം 28 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണാം. ഇതെല്ലാം തന്നെ അല്ല, രണ്ടാം ഭാഗത്ത് കാണാം. ആദ്യ ഭാഗത്ത് അനുഗ്രഹങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് ഒരു രോഗമോ ഒരു തകർച്ചകളോ ഇല്ല അനുഗ്രഹത്തിൻ്റെ അകത്ത് വരുമ്പോൾ. സോ ഈ രണ്ടാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഇതുപോലുള്ള നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന, ഒരുവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകൾ എല്ലാമാണ് അന്ന് സാത്താൻ്റെ ആയുധം എന്ന് പറയുന്നത്. പക്ഷെ പുതിയ നിയമകാലത്ത് വരുമ്പോൾ സാത്താൻ ആയുധം ഇല്ല, അവനെ ആയുധവർഗം വെപ്പിച്ചു, അവനിനി ആയുധമില്ല. പക്ഷേ ഇതേ കാര്യങ്ങൾ ഉപയോഗിച്ച് അവൻ്റെ തന്ത്രങ്ങൾ, ഇനി നമ്മൾക്കുള്ളത് അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. അതാണ് FSR ആറി പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. ദൈവത്തിൻ്റെ സർവായുധവർഗം ഞാൻ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അതുകൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് നമ്മൾ പല പഠിപ്പീരും ഉണ്ട് മനുഷ്യൻ്റെ സർവായുധവർഗങ്ങളായിട്ട്. അരയ്ക്ക് നീതി എന്നൊക്കെ പറയുമ്പോൾ അരയ്ക്കുള്ള ബെൽറ്റും അതും ഇതും ഒക്കെ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതല്ല ശരി, ദൈവത്തിൻ്റെ സർവായുധവർഗങ്ങളാണ്. ആ ദൈവത്തിൻ്റെ സർവായുധവർഗം എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ വചനം ഇതൊക്കെ തന്നെയാണ്. സത്യം സത്യം ഇതൊക്കെയാണ് അവൻ്റെ സർവായുധവർഗങ്ങൾ. അത് സമയമുണ്ടെങ്കിൽ ഒരു സമയത്ത് ഞാനിത് പഠിപ്പിക്കാം. പക്ഷേ ഇന്ന് അവന് തന്ത്രങ്ങളേ ഉള്ളൂ, സാത്താന് ആയുധങ്ങളില്ല. അവൻ്റെ ആയുധം കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചെടുത്തു, ക്രൂശിൽ അത് ചെയ്തു. ഇനിയും നമ്മൾക്ക് ക്രൂശിൽ സാത്താൻ എന്ത് സംഭവിച്ചു, നമ്മളിപ്പോൾ കേട്ട ആ റോമ സാമ്രാജ്യത്തിൻ്റെ അവിടുത്തെ പതിവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കതിനെ ഒന്ന് കാണാം. ക്രൂശിൽ എന്ത് സാത്താൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് അവരെ സമ്പൂർണമായിട്ട് പരാജയപ്പെടുത്തി, സാത്താനെ പരിപൂർണമായിട്ട് പരാജയപ്പെടുത്തി, അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. കൊലോസ്യ 2:15 അത് പറഞ്ഞിട്ടുണ്ട്, ജയോത്സവം കൊണ്ടാടി എന്നുള്ളത്. അതാണ് നമ്മൾ കണ്ട ട്രയംഫിലിസം. ആ ജയോത്സവമായിരുന്നു, അവിടെ ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൊലോസ്യ 2:15 പറയുന്ന വേറൊരു കാര്യമുണ്ട്, പരിപൂർണമായിട്ട് ആയുധവർഗം വെപ്പിച്ചു, സാത്താൻ ഇനി ആയുധമില്ല. ഇനിയും അതേ വാക്യത്തിൽ കൊലോസ്യ 2:15 വേറൊരു കാര്യം പറയുന്നുണ്ട്, അവനെ പരസ്യ കാഴ്ചയാക്കി, പബ്ലിക് സ്പെക്ടക്കിളാക്കി. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഇന്ന് കണ്ടത് രാജാക്കന്മാരെ നഗ്നരായിട്ട് ചങ്ങലയാൽ ബന്ധിച്ച് അവരെ രഥത്തോട് ബന്ധിച്ച് നടത്തിക്കൊണ്ടുവരുന്നതിനെയാണ്. ആയുധമൊന്നുമില്ല, പരിപൂർണ നഗ്നരാണ്,
അങ്ങനെ കൊണ്ടുവരുന്നതാണ് പരസ്യ കാഴ്ചയാക്കി. അവൻ്റെ തലയെ തകർത്തു. ഉൽപ്പത്തി 3:15 ദൈവം ഹവ്വായോട് പറയുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ സന്തതി പിശാചിൻ്റെ തലയെ തകർക്കും എന്ന്. സാത്താനെയും അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീയുടെ സന്തതി സാത്താൻ്റെ തലയെ തകർക്കും. തല എന്ന് പറയുന്നത് അധികാരത്തെ കാണിക്കുകയാണ്. തല അധികാരം, സ്ത്രീയുടെ തല പുരുഷൻ, സഭയുടെ തല ക്രിസ്തു. ഇതൊക്കെ വചനമാണ്. ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നത് പോലെ സ്ത്രീയുടെ തല പുരുഷനാകുന്നു. അപ്പോൾ അത് അധികാരത്തെ, തല എന്ന വാക്ക് അധികാരത്തെ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു സാത്താൻ്റെ തലയെ തകർത്തു. അപ്പോൾ അധികാരം ക്യാൻസൽ ചെയ്തു, അധികാരത്തെ തകർത്തു. ഇനി ലൂക്കോസ് 10:19 പറയുന്നൊരു കാര്യമുണ്ട്, സാത്താനെ മനുഷ്യൻ്റെ കാൽ കീഴിൽ ആക്കി. ഇന്ന് മനുഷ്യനാണ് അധികാരം. ക്രൂശിൽ അവനെ പരസ്യമായിട്ട് അല്ലെങ്കിൽ പരിപൂർണമായിട്ട് കീഴടക്കി തോൽപ്പിച്ചതിന് ശേഷം ഇന്ന് സഭയ്ക്ക് അതിൻ്റെ അധികാരം ക്രിസ്തു നൽകി. ഇനി കൊലോസ്യ 2:14 പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, മനുഷ്യനെതിരായിട്ടുണ്ടായിരുന്ന എല്ലാ അവൻ്റെ എല്ലാ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കേസ് ഫയലുകളും ക്രൂശിൽ ക്യാൻസലാക്കി. ഇന്ന് മനുഷ്യൻ എഗൻസ്റ്റായിട്ട് ദൈവസന്നിധി പറയേണ്ട, അല്ലെങ്കിൽ വിശ്വാസിക്കെതിരായിട്ട്, ക്രിസ്തുവിൽ വന്ന ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കെതിരായിട്ട് പറയുവാനായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റാരോപണം നടത്തുവാനായിട്ട് അവനൊന്നുമില്ല. കാരണം ക്രിസ്തു ക്രിസ്തുവിൻ്റെ ആ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തു ക്രിസ്തുവിൻ്റെ രക്തവും അവിടെ പരസ്യമായിട്ട് പറയുകയാണ്, ഇത് ഈ വിശ്വാസിയുടെ ഈ വ്യക്തിയുടെ സകല പാപങ്ങളും ക്ഷമിച്ചു കഴിഞ്ഞ് ഞാൻ എടുത്തു, ഞാൻ ക്ഷമിച്ചു. അതിൻ്റെ തെളിവാണ് ഇന്ന് ദൈവസിംഹാസനത്തിന് മുമ്പാകെ തളിക്കപ്പെട്ട ആ രക്തം. സോ അവൻ ഒരു വിശ്വാസിക്കെതിരായിട്ടുള്ള അവൻ്റെ എല്ലാ കേസുകളും, അവന് പറയാനുണ്ടായിരുന്ന കേസുകളെല്ലാം തന്നെ അത് ക്യാൻസലാക്കി, റദ്ദാക്കി. ഇന്ന് മനുഷ്യനെ അവൻ്റെ മേൽ അധികാരിയാക്കി വച്ചിരിക്കുന്നു. അപ്പം ഇനി നമ്മൾ സാത്താൻ ഭാവിയിൽ എന്തോ സംഭവിക്കാനുള്ളതെന്നൂടെ കാണണം. അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ അധികാരത്തെപ്പറ്റി, അല്ലെങ്കിൽ അവൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ മേലാതെ, ഇനി അല്ല ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാൻ മേലാതെ നമ്മളിരിക്കരുത്. കാരണം അവൻ ആരാണെന്നുള്ളത് അവിടാണ് പൂർണ്ണമായിട്ട് തെളിയുന്നത്. 2 തെസ്സലോനിക്കർ 2:8, ആ 2:8 പറയുന്നു, അപ്പോൾ അധർമ്മ മൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. നോക്കിക്കെ, വായിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വായിലെ ശ്വാസം മതി. ഫൂന്നൊന്ന് ഊതുക പോലും വേണ്ട, ഊതുവല്ല, വായിലെ ശ്വാസം മതി അവൻ ഒടുങ്ങിപ്പോകാനായിട്ട്. ആ പ്രത്യക്ഷതയുടെ പ്രഭാവം, ബ്രൈറ്റ്നെസ് ഓഫ് ഹിസ് എൻട്രൻസ്, അവൻ പ്രത്യക്ഷപ്പെട്ടു വരുമ്പോൾ അവൻ്റെ ആ ബ്രൈറ്റ്നസ്, അവൻ്റെ തേജസ്സാൽ ആ പിശാച് നശിച്ചു പോകും. പിന്നെ വെളിപ്പാടിൻ്റെ 20:10 പറയുന്നു, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും, അവൻ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അവന് അവൻ്റെ അവസാനം തീപ്പൊയ്കയിലാണ്. ഇത്രേ ഉള്ളു സാത്താന്, അവൻ ആരെന്നുള്ളതും അവൻ എന്തെന്നുള്ളതും മനസ്സിലാക്കാതെ
അവനെ ഒരു വലിയ ശക്തിയായിട്ട് നമ്മൾ വിചാരിച്ച് ആ നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും കൊണ്ടാണ് നമ്മൾ അവന് ശക്തി അധികാരവും കൊടുക്കുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞു വരുമ്പോൾ പല പ്രസംഗങ്ങളിലും അല്ലെങ്കിൽ പല സംസാരങ്ങളിലും സാത്താൻ ഒരു വലിയ ആനയെ പോലെ, ഞങ്ങളുടെ ഒരു പാസ്റ്റർ പറയുന്ന പോലെ സാത്താൻ ഒരു ആനയും യേശു ഒരു കുഴിയാനയും എന്നതുപോലല്ല, അതല്ല സംഭവം. അവൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ ശ്വാസത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിവില്ലാത്തവനാണ് സാത്താൻ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് വിശ്വാസിക്ക് ആ അതേ അധികാരം ക്രിസ്തു നൽകി, പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ നൽകിയിരിക്കുകയാണ്. നമ്മൾ രണ്ട് രാജ്യങ്ങളെ ഇവിടെ കാണുന്നത്, ഒന്ന് ഇരുളിൻ്റെ രാജ്യം, മറ്റത് വെളിച്ചത്തിൻ്റെ രാജ്യം, അല്ലെങ്കിൽ സാത്താൻ്റെ രാജ്യം, യേശുവിൻ്റെ രാജ്യം. രണ്ടിടത്തും രാജാവുണ്ട്, ഒന്ന് ലൂസിഫർ, വെളിച്ചത്തിൻ്റെ രാജ്യത്തിൽ യേശു. ഒന്ന് മറ്റടുത്ത് അവൻ്റേതായിട്ടുള്ള ലൂസിഫറിൻ്റെ ആയിട്ടുള്ള നിയമങ്ങളുണ്ട്, വെളിച്ചത്തിൻ്റെ രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട്. അവിടെ ലൂസിഫറിന് ദൂത സംഘമുണ്ട്, മറ്റിടത്തും ദൂതന്മാരുണ്ട്, സ്വർഗത്തിനും ദൂതന്മാരുണ്ട്, രണ്ടിടത്തും മെമ്പർഷിപ്പുണ്ട്. നിങ്ങളുടെ മെമ്പർഷിപ്പ് എവിടാണെന്നുള്ളതുകൂടെ ഒന്ന് ആലോചിച്ചോണേ. അവിടെ നിന്ന് സ്വർഗത്തിൻ്റെ മെമ്പർഷിപ്പിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. ഒരൊറ്റ ചിന്ത, ഒറ്റ വാക്ക്, ഒറ്റ സബ്മിഷൻ, അത് മതി നിങ്ങൾക്ക് ഒരു രാജ്യത്തിലെ അധികാരത്തിൽ നിന്നും അംഗത്വത്തിൽ നിന്നും മറ്റേ രാജ്യത്തിൻ്റെ അംഗത്വത്തിലേക്ക് പ്രവേശിക്കാം. രണ്ട് രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള സംരക്ഷണമുണ്ട്. സംരക്ഷിക്കാനായിട്ട്, നമ്മളെ സംരക്ഷിക്കാനായിട്ട് സ്വർഗീയ ദൂതന്മാരുണ്ട്, അല്ലെങ്കിൽ സാത്താൻ്റെ ആൾക്കാരെ സംരക്ഷിക്കാൻ അവൻ്റെ ദൂതന്മാരും ഉണ്ട്. സോ ഇത് രണ്ട് രാജ്യത്തും ഉണ്ട്. സോ ഇരുളിൻ്റെ രാജ്യമുണ്ട്, വെളിച്ചത്തിൻ്റെ രാജ്യവും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി വിശ്വാസികൾ എന്തുകൊണ്ട് പിശാചിനെ ഭയപ്പെടുന്നു അല്ലേ? സത്യം പറഞ്ഞാൽ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്, ഒരുവൻ വിശ്വാസത്തിലേക്ക് വരുന്നിടം വരെ, അല്ലെങ്കിൽ അവനായിരിക്കുന്ന മതത്തിൽ, ജാതിയിൽ അവന് ഒരു ഭയവുമില്ല. ഭയവുമില്ലാതെ ജീവിച്ച് വന്ന ഒരു വ്യക്തിക്ക് വിശ്വാസത്തിലോട്ട് വന്നു കഴിയുമ്പം എല്ലായിടത്തും ഭയമാണ്. അവൻ കാണുന്നതെല്ലാം ഭയം, കാരണം അവന് ഒരുപാട് റോങ് ടീച്ചിങ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന് ഭയം വരുന്നത്. അപ്പം സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സത്യം അറിഞ്ഞു കഴിയുമ്പം ആ അറിയുന്ന സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഒരു വിശ്വാസിക്ക് ഭയമുണ്ടാകുന്നതെന്നുള്ള, പിശാചിനെ ഭയപ്പെടുന്നതെന്നുള്ളത്. അത് അവനെ ക്രൂശിൽ സാത്താനും അവൻ്റെ ദൂതന്മാർക്കും എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ പാടില്ല. അറിഞ്ഞിട്ടില്ല, അവനെ സത്യം അറിഞ്ഞിട്ടില്ല. രണ്ടാമതായിട്ട് താൻ ദൈവരാജ്യത്തിൽ ഒരു വിശ്വാസി, ആ ഒരു കർത്താവിനെ ഏറ്റു പറഞ്ഞതിലൂടെ അവൻ ദൈവരാജ്യത്തിലായെന്നുള്ള, അത് ദൈവം അവൻ്റെ രാജാവായി തീർന്നു, അവനിനി സംരക്ഷണമുണ്ട് എന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നില്ല. അതുപോലെ തനിക്കുള്ള ഒരു വിശ്വാസിക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് യേശുവുണ്ട്, യേശുവിൻ്റെ രക്തമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അവൻ്റെ ക്രിസ്തുവിൻ്റെ നാമമുണ്ട്, ദൈവവചനമുണ്ട്, സർവായുധ വർഗമുണ്ട്, കൃപയുണ്ട്, സ്വർഗീയ ദൂതന്മാരുണ്ട്. ഇങ്ങനെ നമുക്ക് സംരക്ഷണത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ശരിയായ ബോധ്യം ഇല്ലായ്മ, പിന്നെ സാത്താൻ്റെ മേൽ താനാണ് അധികാരി എന്നുള്ള ആ സത്യവും തിരിച്ചറിയുന്നില്ല, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു വ്യക്തിക്ക് ഭയമുണ്ടാകുന്നത്. ഒന്ന് പത്രോസ് 5:8, ഒന്ന് പത്രോസ് 5:8, നിർമ്മതരായിരിപ്പിൻ, അതായത് സമചിത്തരായിട്ടിരിക്കുന്നു, ബോധത്തോടെ, സോബർ മൈൻഡഡ് ആയിട്ട് സുബോധത്തോടുകൂടി ഇരിക്കുക, അതാണ് പറഞ്ഞിരിക്കുന്നത്, നിർമ്മതരായിരിക്കുന്നത്. സുബോധമില്ലായ്മയെപ്പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഭയം വന്നു കഴിയുമ്പോൾ സുബോധമില്ലായ്മ വരും, അതുകൊണ്ടാണ് ഭയത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങേണ്ടത്. ഇവിടെ പറയുന്നു സുബോധമുള്ളവരായിരിപ്പിൻ,
ഉണർന്നേൽപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഞാൻ ചിലരോട് പറയുന്ന പോലെ അവനവിടെ നടന്നോട്ടെന്നേ. നമുക്കെന്നാ വേണം? നമ്മളെ തൊടാൻ ഒക്കുവോ? നമ്മളാരാ? നിങ്ങളാരാ? നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരാണോ? ഇപ്പം നിങ്ങൾ ഒരപ്പനോ അമ്മയാണോ? അപ്പനോ അമ്മയോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ മക്കളെ അന്യ വീട്ടുകാരെടുത്ത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുമോ? അത്ര മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. അവനൊരു തെറ്റ് ചെയ്താൽ പോലും അവനെ ശിക്ഷിക്കുവാനായിട്ടോ അവനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ചുമതല നിങ്ങൾ അപ്പുറത്തെ വീട്ടുകാർക്കാണോ കൊടുക്കുന്നത്? അതോ നിങ്ങളാണോ? എന്ന് പറഞ്ഞതുപോലെ സാത്താൻ അവിടെ അലറുന്ന സിംഹം എന്ന പോലെ അവനവിടെ അലച്ചുകൊണ്ട് നടന്നോട്ടെ. കാരണം അവനിവിടെ ഭൂമിയിലുണ്ട്. ഇന്ന് ഭൂമിയിൽ അവന് അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. അവൻ നമ്മൾ മനുഷ്യർ കൊടുത്തു. ആദാം കൊടുത്ത അധികാരം ഇന്നും അവനത് ചെയ്യുന്നു. അവനൊരു ഉദ്ദേശമേ ഉള്ളൂ. അവൻ്റെ ഈ ഉള്ള അനുവദിച്ച് ലഭിച്ചിരിക്കുന്ന ഈ സമയത്ത് അവനൊരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എത്രയും കൂടുതൽ ജനത്തെ തനിക്ക് വേണ്ടിയിട്ടല്ല, ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും, തൻ്റെ ശത്രുവായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുക. കാരണം തനിക്ക് ആ സ്വർഗം നഷ്ടപ്പെട്ടതാണ്. തനിക്ക് നഷ്ടപ്പെട്ട സ്വർഗത്തിലേക്ക്, അത് നമ്മൾ യെശയ്യാവ് 14 കാണുന്നുണ്ട്. തനിക്ക് നഷ്ടപ്പെട്ട ഒരു സ്വർഗം, ആ സ്വർഗത്തിലേക്ക് ദൈവത്തിന് ഇനി മനുഷ്യർ മക്കളെ വേണ്ട. മക്കളെ കൊണ്ടുപോകാൻ എത്രയും കുറച്ചു പേരെ കൊണ്ടുപോകാവോ എത്രയും കുറച്ചു പേരെ അങ്ങോട്ട് വിടത്തുള്ളവന്. അതിനുവേണ്ടി അവൻ എല്ലാ തന്ത്രങ്ങളും അവൻ പയറ്റു. ആയുധങ്ങളല്ല, തന്ത്രങ്ങൾ. സോ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സുബോധമുള്ളവരായിരിക്കണം. അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയുന്നവരല്ലയോ? സോ അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അവനവിടെ അലറുന്ന സിംഹം പോലെ അലറിക്കൊണ്ട് നടക്കട്ടെ. നമ്മൾ 8 കണ്ടത്, 1 Petrus 5:8 കണ്ടത്. 7 അവൻ അവിടെ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി. അവൻ നിങ്ങൾക്കായി കരുതുകയാൽ. കണ്ടോ, ഒരു നല്ല അപ്പൻ. ആ നല്ല അപ്പന് അവനൊരു സ്വർഗീയ സൈന്യം തന്നെ നമ്മൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. നമ്മുടെ സംരക്ഷണത്തിനായിട്ട് ഒന്നും വേണ്ട, അവൻ്റെ നിഴൽ മതി അല്ലേ. അവൻ്റെ മറവിൽ നമുക്ക് മറവ്, അവൻ്റെ മറവ് നിഴൽ കീഴിൽ നമുക്ക് പൂർണ്ണ സംരക്ഷണമാണുള്ളത്. അവിടെ ആ സംരക്ഷണം എന്തെന്നുള്ളത് അറിയാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും ഭയം നമ്മളിൽ ഉണ്ടാകുന്നത്. നമ്മൾ നമ്മുടെ അപ്പനെ തിരിച്ചറിയണം, അപ്പൻ്റെ സ്നേഹത്തെ അറിയണം, അപ്പൻ ആരാണെന്നുള്ളത് അറിഞ്ഞ് അപ്പൻ്റെ സംരക്ഷണം എന്തെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൻ തൻ്റെ പുത്ര ഏകജാതനായ പുത്രനെ പോലും വേണ്ടാന്ന് വെച്ച് നമ്മൾക്ക് വേണ്ടി മരിക്കാനായിട്ട് പറഞ്ഞു വിട്ടത് എന്തിനാണ്? എന്നെയും നിങ്ങളെയും നേടുവാൻ വേണ്ടി. സ്വന്തം ഭൂതകാല നിത്യത മുതൽ അവർ രണ്ടും രണ്ടായിട്ടിരുന്നിട്ടില്ല, എന്നും ഒന്നായിരുന്നു. ഞാനും എൻ്റെ പിതാവും, ഞാനും എൻ്റെ പിതാവും. ആ അവിടാണ് ആ പിതാവിൽ നിന്നും വേർവിട്ടു പോകാനായിട്ട് പുത്രനും തയ്യാറായി. പുത്രൻ അതിവേദനയോടുകൂടിയാണെങ്കിലും പുത്രൻ്റെ രക്തം വിയർപ്പ് തുള്ളികൾ പോലെ നിലത്ത് വീഴത്തക്കണം, അത്രത്തോളം ഹൃദയം പൊട്ടിയ വേദന ഉണ്ടായതും എന്തിനാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ ഈ സാത്താൻ്റെ ചതികളിൽ നിന്നും വിടുവിക്കാൻ വേണ്ടിയാണ്, അവൻ്റെ രാജ്യത്തിൽ നിന്നും വിടുവിക്കാൻ വേണ്ടിയാണ്, അവനെ നമ്മെ സ്വർഗത്തിൻ്റെ സ്വർഗരാജ്യത്തിലേക്ക്, പിതാവിൻ്റെ രാജ്യത്തിലേക്ക്, പുത്രൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ആ പിതാവിൻ്റെ ദുഃഖം നമ്മൾ മനസ്സിലാക്കി. ഏത് അതിവേദന, പുത്രൻ ക്രൂശിൽ കിടന്ന് മരിച്ചപ്പോൾ
ആ പുത്രനുമായിട്ടുണ്ടായിരുന്ന വേർപാടിൻ്റെ അതിവേദന നമ്മൾ ആ ഭൂമിയിൽ സൂര്യൻ ഇരുണ്ടുപോയി അല്ലേ, പാറകൾ പിളർന്ന് ഭൂമി കുലുങ്ങി, ഇതെല്ലാം സംഭവിച്ചത് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയം, ആ പിതാവായ ദൈവം ആ പുത്രനിൽ നിന്ന് മുഖം തിരിച്ചു. പുത്രൻ പാപമാക്കപ്പെട്ടപ്പോൾ പുത്രനിൽ നിന്നും തൻ്റെ മുഖം തിരിച്ചു. അത്രത്തോളം അതിവേദന സഹിച്ചു പിതാവായ ദൈവം. പുത്രനായ ദൈവമോ അവനും അതിവേദന അനുഭവിച്ചു. തനിക്ക് വേണ്ടി നിൽക്കാനായിട്ട് ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു. താൻ ഈ 3.5 വർഷം വളർത്തിക്കൊണ്ടുവന്ന അവരോട് തന്നെ ചോദിച്ചു, 1 മണിക്കൂർ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥി, എന്നോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? അതുപോലെ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട, ഒരു മനുഷ്യനും തനിക്ക് വേണ്ടി നിൽക്കാതിരുന്ന ഒരനുഭവം. ആ തിരസ്കരണത്തിൻ്റെ ഏകാന്തതയുടെയും ആ തീഷ്ണത മുഴുവൻ അനുഭവിച്ചവർ ആ പുത്രൻ മരിച്ചു. എന്തിന്? ഈ സാത്താൻ്റെ സകല ചതികളിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാനായിട്ട്, അവൻ്റെ ആയുധങ്ങളെ, ആയുധവർഗം വെപ്പിക്കുവാനായിട്ട്. അവിടാണ് ആ ക്രൂശിൽ അത് ചെയ്തത്. ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ചു, അവനെ പരസ്യ കോലമാക്കി. അവൻ ഇത്രയേ ഉള്ളൂ, അവൻ്റെ ശ്വാസത്തിൽ, ആ യേശു ക്രിസ്തുവിൻ്റെ ശ്വാസത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ കേൾപ്പില്ലാത്തവനാണ് സാത്താൻ എന്ന് വിളിച്ചു പറയുകയായിരുന്നു. ഇനി സാത്താൻ്റെ അവസാനമോ? നിത്യ അത്തീപ്പൊയ്കയാണ്. ഇത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അവൻ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അധികാരം നമ്മൾക്ക് തന്നു. അത് നമുക്ക് നാളെ കാണാം. ആ ശക്തിയും അധികാരവും നമ്മൾക്ക് തന്നു. നമ്മൾക്ക് അതിനുള്ള ശക്തി തന്നു, അധികാരവും തന്നു. ഇത് രണ്ടും നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് നാളെ ഈ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുക, നിങ്ങൾ ആരെന്നുള്ളത് തിരിച്ചറിയുക, നിങ്ങളുടെ അധികാരത്തെ തിരിച്ചറിയുക, സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങൾ വിടുവിക്കപ്പെടുക. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവമേ, നിൻ്റെ പുത്രൻ്റെ നാമത്തിൽ ഈ ഓരോ ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും താൻ ആരെന്നുള്ളതും തൻ്റെ പിതാവ് ആരെന്നുള്ളതും താൻ എവിടെയാണെന്നുള്ളതും ആ രാജ്യത്തിൻ്റെ സംരക്ഷണം എന്തെന്നുള്ളതും മനസ്സിലാക്കുവാനും ആ അധികാരത്തെയും ശക്തിയും വിനിയോഗിക്കുവാനായിട്ടുള്ള കൃപ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഓരോരുത്തരും എഴുന്നേൽക്കട്ടെ കർത്താവേ, ആ ഭയത്തിൽ നിന്നും അവർ എഴുന്നേൽക്കട്ടെ കർത്താവേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞവരായിട്ട് എഴുന്നേൽക്കട്ടെ. അങ്ങനെ ഞാൻ ഈ കേൾവിക്കാരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്ക, 54 രാജ്യങ്ങൾ, 3000-ത്തോളം ഭാഷകൾ, പ്രകൃതി വിഭവങ്ങളാൽ സമ്പൽ സമർത്ഥമായ ലോകത്തിലെ 2-ാമത്തെ വലിയ ഭൂഖണ്ഡം, രാഷ്ട്രീയ അസ്ഥിരതകളാലും ആഭ്യന്തര യുദ്ധങ്ങളാലും തകരുന്ന രാജ്യങ്ങൾ, കഷ്ടമനുഭവിക്കുന്ന ജനസമൂഹങ്ങൾ, ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി കഴിയുന്ന 44 ലക്ഷത്തിലധികം വരുന്ന അഭയാർത്ഥികളുടെ മധ്യത്തിലും തദ്ദേശവാസികളുടെ ഇടയിലുമാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം. ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തിയുറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനമോ ഇപ്പോഴും ഇവർക്ക് അന്യമാണ്. വളരെ ശോചനീയമായ പരിതസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളിനീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾ കടുമകളായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടങ്ങളിൽ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായ ദീർഘമണിക്കൂറുകൾ കാത്തുനിൽക്കുന്നത് ഇവിടെ നിത്യകാഴ്ചയാണ്.
ഈ ജനത്തിനാശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും ദൈവവചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്രാമങ്ങളിൽ സുവിശേഷ വെളിച്ചമെത്തിക്കുവാൻ വില്ലേജ് ക്രൂസേഡ് യൂണിറ്റ്, രക്ഷിക്കപ്പെടുന്നവരെ ക്രിസ്തുവിൽ വളർത്തുവാൻ ഗ്രാമീണ സഭകൾ, ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണറിമാരെ അയക്കുവാനുള്ള ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ, മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായി സ്പെഷ്യൽ സ്കൂൾ, സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രൈമറി സ്കൂൾ, അനാഥരും സാധുക്കളുമായ കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിനായി ചിൽഡ്രൻസ് വില്ലേജ് എന്നീ വ്യത്യസ്ത പ്രോജക്റ്റുകൾ നാം ആരംഭിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗ്രാമത്തിൽ ഒരു പ്രൈമറി സ്കൂൾ, ഒരു കുഴൽക്കിണർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഒരു ജില്ലയിൽ ഒരു സ്പെഷ്യൽ സ്കൂൾ, വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് എന്നീ പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുവാനുള്ള ഉദ്യമത്തിലുമാണ്. നിങ്ങൾക്കും ഈ ദൗത്യത്തിൽ പങ്കാളിയായിത്തീരുവാൻ അവസരമുണ്ട്. ചിൽഡ്രൻസ് വില്ലേജ്, സ്പെഷ്യൽ സ്കൂൾ, പ്രൈമറി സ്കൂൾ, ബൈബിൾ സ്കൂൾ, ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സഹായിക്കാം. ഗ്രാമീണ സഭാ കെട്ടിട നിർമ്മാണം, പ്രൈമറി സ്കൂൾ, കുഴൽക്കിണർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയവ സ്പോൺസർ ചെയ്യുകയോ ഇവയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുകയോ ചെയ്യാം. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ വൊക്കേഷണൽ ട്രെയിനറോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയോ അധ്യാപകനോ ആണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഇവിടങ്ങളിൽ ശുശ്രൂഷിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമ സഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്കതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ഉന്നമനത്തിനും ആശ്വാസത്തിനുമായി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശം.